ഈയിടെയായിട്ടുള്ള ഏറ്റവും വലിയൊരു നമ്മൾ ചർച്ച ചെയ്യുന്ന ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ മീറ്റു ആരോപണം. അപ്പൊ വിനായകൻ അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഈ മീറ്റുവിനെ കുറിച്ച് ഏതാണ് ഷൈൻ്റെ അഭിപ്രായം? ഇതെന്താണ് പോലെ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ എന്തിനാണ് ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാമോ? അല്ല, അങ്ങനെ വിനായകൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അതിൽ നമ്മൾ കൂടുതൽ കയറി അഭിപ്രായം പറയാതിരിക്കേണ്ടതല്ല. അല്ല, ഞാൻ വിനായകനെ കുറിച്ചല്ല ചോദിച്ചത്, ഷൈൻ പേഴ്സണലി അതിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? വിനായകനായിട്ട് അതിന് ബന്ധമില്ല. ഇപ്പോൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കുന്നത് ആ ഒരു കോൺടെസ്റ്റാണ് ഞാൻ ചോദിച്ചത്, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആണുങ്ങളും പെണ്ണുങ്ങളും ആയ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, അത് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ? പക്ഷെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ പറ്റുമോ ആ ഒരു രീതിയിൽ ചോദിക്കുന്നത്? അതാണല്ലോ ആ വലിയ വിവാദം. കാണുമ്പോൾ തന്നെയാണോ ചോദിച്ചത്, അത് കണ്ടിട്ട് ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണോ ചോദിച്ചതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വെറുതെ കയറി എന്തിനാണ് ഇതിലൊക്കെ അഭിപ്രായത്തിനും ചിന്തിക്കാനൊക്കെ നിൽക്കുന്നത്? എന്തായാലും സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അട്രാക്ഷൻസ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ആ അട്രാക്ഷനിൽ നിന്നാണ് പല എനർജി ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് പറയാറില്ലേ, ഈ ടീനേജ് കാലഘട്ടങ്ങളിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ആവേശം, ഭയങ്കര പ്രതീക്ഷകളൊക്കെ ഉണ്ടാകുന്നത്. അത് ആ സമയത്താണ് ഈ ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. മെയിനായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഇത്രയും ആകാംക്ഷ കൊണ്ടും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടുതലാവുന്നത് കൊണ്ടൊക്കെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ശരിക്കും മനുഷ്യനെ കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കേണ്ട കാര്യം ആണെന്താണ്, പെണ്ണെന്താണ്, ഇവരുടെ അവയവങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് സെക്ഷുവലി ഒരാൾ ആണും പെണ്ണും തമ്മിലുള്ള സെക്ഷുവൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, ഇതിൽ നിന്നൊക്കെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്, നമ്മളെപ്പോലുള്ള ജീവനുകൾ പുതിയതുണ്ടാവുന്നത്. അത് ജീവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ജീവിതത്തിൻ്റെ സെക്സ്. പക്ഷെ ഇവിടെ സെക്സ് എന്ന് പറയുന്ന ഒരു വാക്കുപോലും പറയാറില്ല. നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നുമല്ല, മാതാപിതാക്കളുടെ കൈകളിൽ നിന്നുമല്ല, തെറ്റായ രീതികളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും, സിനിമകളിൽ നിന്നൊക്കെയാണ്, മനസ്സിലായ? അപ്പോ ഒരു കൊച്ചു, ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം മാത്രമല്ല എല്ലാവരുടെ കാര്യം, ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ അവനെ പഠിപ്പിക്കേണ്ട മെയിൻ വിഷയം ഇതൊക്കെയാണ്. ഇതൊന്നും പഠിപ്പിക്കാതെ തെറ്റായ രീതിയിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള ഭാവനകളും പിള്ളേർക്ക് ഉണ്ടാവും, മനസ്സിലായ? അല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടുതൽ സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കണം, അങ്ങനെ ശൈന തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലും അല്ല, എല്ലായിടത്തും സുരക്ഷിതമായിട്ട് അവർക്ക് ഏത് സമയത്ത് ഇറങ്ങി നടക്കാനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ഉള്ള അവകാശം ഉണ്ടായിരിക്കണം. അത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അത് പ്രധാന എല്ലാവർക്കും കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള നീഡാണ്. സ്ത്രീക്ക് എന്നല്ല, പുരുഷനല്ല, എല്ലാവർക്കും. അതിലിപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഓക്കെ, നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്, ഈ ഭീഷ്മ പർവ്വത്തിൽ ബൈസെക്ഷൽ ആയിട്ടാണല്ലോ ഷൈൻ അഭിനയിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് അഭിനയിക്കാണെന്ന് എൻ്റെ അടുത്ത് പിള്ളേർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഈ ബൈസെക്ഷലിനോട്, ലെസ്ബിയൻസിനോട്? എനിക്കങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ചോദ്യം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാനൊരു ബാക്കി ചോദിക്കട്ടെ, അതിനുശേഷം ഷൈൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻസ് ആൾക്കാരിൽ നിന്ന് ഗൈസിൽ നിന്ന് വന്നിട്ടുണ്ട്? ചോദിക്കാൻ കാരണം, ആളുകൾക്ക് സെക്ഷുവൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അറിയാനും താല്പര്യം, അതുകൊണ്ടല്ല അങ്ങനത്തെ ചോദ്യങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊന്നും അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് എന്നെ പോലെ തന്നെയാണ് എല്ലാവർക്കും. ഇത് ഭയങ്കര പ്രത്യേകതയും ഭയങ്കര പറയേണ്ട കാര്യമൊന്നുമില്ല.